ഒരു ശോഷിച്ച ഒരു കണ്ടക്ടർ. അദ്ദേഹത്തിന്റെ ആ ശരീരപ്രകൃതിയെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മനിന്ദ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആചാനുബാഹുവായ ഒരു മനുഷ്യൻ ബസ്സിൽ കയറി. ടിക്കറ്റ് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, ടിക്കറ്റ് എനിക്ക് വേണ്ട, എതിർക്കാൻ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇത് കുറെ നാൾ ഇങ്ങനെ ആവർത്തിച്ചപ്പോ ഈ കണ്ടക്ടർക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അതിന് അദ്ദേഹം ചെയ്ത കാര്യം എന്നറിയാം, ശരീരം പുഷ്ടിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തു, തനിക്ക് തന്നെ ചില കരുത്തായി എന്നൊരു ബോധ്യം വന്ന ഒരു ദിവസം ഇദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ ആചാനുബാഹുവായ മനുഷ്യൻ ബസ്സിൽ കയറി, കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചു. അദ്ദേഹം പതുപോലെ പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുക്കുന്നില്ല, എനിക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല. സകല ധൈര്യവും സംഭരിച്ച് ടിക്കറ്റ് എടുത്തേ പറ്റൂ എന്ന് നിർബന്ധമായി പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഒരു വർഷത്തേക്കുള്ള ടിക്കറ്റ് ഞാൻ നേരത്തെ എടുത്തു വച്ചിരിക്കുക, കാരണം ഞാൻ സ്ഥിരം യാത്രക്കാരനാണ്. ഇത് കേട്ടതും ഒരു ചമ്മിയ ചിരിയോടെ ആ കണ്ടക്ടർ അവിടെ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്നറിയാമോ? മനസ്സിൽ വലിയ കാര്യങ്ങൾ സങ്കല്പിച്ച് ആ സങ്കല്പങ്ങളോട് യുദ്ധം ചെയ്തതാണ് ഈ കണ്ടക്ടർക്ക് പറ്റിയ പരാജയം. യേശുവിന്റെ അമ്മ മറിയ നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും അതിന് ലളിതമായ പരിഹാരമാർഗം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാലാവിലെ കല്യാണ വീട്ടിൽ ഉണ്ടായ വിഷയം ചെറുതല്ലെന്നേ. ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞൊക്കെ തീർന്നു പോയെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ? ചെറിയ വിഷയമല്ല. പക്ഷേ മറിയക്കറിയാം, ഇതിന് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല, ആകുലതപ്പെടേണ്ട ആവശ്യമില്ല, ഇതിന് ചെറിയ ഒരു പരിഹാരമാർഗമുണ്ട്. ഇവിടെയുള്ള യേശുവിനോട് ആ വിഷയം ഒന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വിഷയങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ആ വിഷയത്തിന്റെ അപ്പുറത്ത് നിങ്ങൾ വലിയ കാര്യങ്ങൾ കണക്ക് കൂട്ടി അതിനോട് പോരാടാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുൻപിലെ ഏത് വിഷയത്തിനും ഒരു ചെറിയ പരിഹാരമാർഗം യേശുവിനോട് ആ കാര്യം ഒന്ന് പറയാവോ? കർത്താവിനോട് നിങ്ങളുടെ വിഷമം ഒന്ന് പറയാവോ? നിങ്ങളുടെ വേദന ഒന്ന് പങ്കുവെക്കാവോ? അത് കേൾക്കാനും, കേൾക്കുക മാത്രമല്ല, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിന് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കാനും യേശുവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഗോലിയാത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്നു, അവൻ വലിയ മല്ലനാണ്, സത്യമാണ്. പക്ഷേ അഭിഷേകമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലിരിക്കുന്ന ഒരു കൊച്ചു കല്ല് മതിയായിരുന്നു അതിനെ താഴെയിടാനെങ്കിൽ. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ മാറ്റാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവം എന്ന് വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ടെൻഷനുകളും ആകുലതകളും ആശങ്കകളും. കർത്താവിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.